Punarjani Hospital, Aksharavidhi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24. ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ലൈഫ് ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ടെൻഷൻ, സ്ട്രെസ്, പിന്നെ അതെങ്ങനെ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്ട്രെസ് കുറച്ച് വെച്ചാൽ യു ഗോണ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹെൽത്ത്. അതേപോലെ സ്ട്രെസ് കൂടിയാൽ നമുക്ക് ഹെൽത്തിലും അതുപോലെ ഡിറ്റോറിയേഷൻ കാണാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ കൂടെ ഉള്ളത് ട്രിവാൻഡ്രം പേറ്റ പുനർജിനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സ്വീറ്റിയാണ്. ലെറ്റ്സ് വെൽക്കം ഹർ. ഹലോ ഡോക്ടർ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ഐ തിങ്ക് എവ്രിബഡി ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ട്രെസ് അല്ലേ. ഒരു നോർമൽ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ വരെ സ്ട്രെസ് ഉണ്ട്. സോ ഹൗ ഇറ്റ് ഈസ് യുനോ എഫക്റ്റിംഗ് ദ ഹെൽത്ത്, ദാറ്റ് ഇസ് എ ടോപ്പിക് ടുഡേ. അപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിൽ വരുന്ന പേഷ്യൻസ് ഇങ്ങനെ ഈ സ്ട്രെസ്സും ഹെൽത്തും തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് ഡോക്ടർ എത്ര അങ്ങനത്തെ പേഷ്യൻസിനെ റെഗുലറായി കാണുന്നുണ്ടോ? ഈ ഒരു വീക്കിൽ ഇതെടുക്കാൻ കാര്യം തന്നെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ് സ്ട്രെസ് കൊണ്ട് എഫക്ട് ആണെന്ന് അല്ല പറഞ്ഞു വരുന്നത്. ഭയങ്കര തലവേദന, ഉറക്കമേ ഇല്ല, നടുവേദന, അതെപ്പോഴും മാർച്ച്, ഏപ്രിൽ, മെയ് സമയങ്ങളിൽ കാണാം. എന്തുകൊണ്ടെന്ന് ഗസ് ചെയ്യാമോ? എക്സാംസ്, എൻട്രൻസ് എക്സാംസ്, റിസൾട്ട്, പിന്നെ ഉള്ള മക്കളുടെ പഠിത്ത കാര്യങ്ങൾ. സോ ഏറ്റവും കൂടുതൽ നമുക്ക് കൗൺസിലിങ്ങും മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഇപ്പം കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ട്, സ്പെഷ്യലി ഫീമെയിൽ മെന്റൽ ഹെൽത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, അതായത് ടെൻഷൻ എന്ന് പറയുമല്ലോ, ആ ടെൻഷൻ ചിരിയുണ്ടെങ്കിലും അതിന് ഒരുപാട് മനസ്സിൽ കയറ്റിയിട്ട് ഓവറായിട്ട് വളരെ അകലെ ചിന്തിക്കുക, ഇത് സംഭവിക്കുന്ന ലയിക്കുക, ഇമാതിരി ടെൻഷനെ വന്നിട്ട് കൂടുതൽ നെഞ്ചിലേറ്റും അത് സ്വന്തമായിട്ട് തൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളും അതേപോലെ ഇപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ കുറച്ചും കൂടെ ബോൾഡാണെന്ന് തോന്നുന്നു. അവർ പൊതുവേ ആണുങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിലും ഒന്നാമത് വെളിയിൽ കാണിക്കില്ല, രണ്ടാമത്തെ കാര്യം അത്രയധികം അവർ ഈ പെൺകുട്ടികളെ പോലെ അയ്യോ ഈ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവേ, അതുകൊണ്ടായിരിക്കും അവരിങ്ങനത്തെ പേഷ്യൻസായിട്ട് വരാത്തത്. അപ്പോൾ അവർ യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരിലുള്ളൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡ്, ബോയ്സിലുള്ളതോ ഒരു ആൺകുട്ടിയായിട്ടിരിക്കുമ്പോൾ തൊട്ട് തന്നെ പുരുഷന്മാരിലെന്ന് വെച്ചാൽ പോട്ടെ ശരിയാവുമായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇത് പോയാലെന്തോന്ന് ഈ പ്രാവശ്യത്തെ പരീക്ഷ പോയാൽ അടുത്തത് നോക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു ധൈര്യമുള്ള ആറ്റിറ്റ്യൂഡ്, അതിലൊരു വലിയ നാണക്കേടോ അതിലെനിക്കെന്തെങ്കിലും ഇത് കിട്ടും, അങ്ങനെ ഒരു കാര്യം ഒരു മെയിലിനെ അധികം അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ പെൺകുട്ടികളായാലും പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്താം ക്ലാസ് തന്നെ വേണം എന്നില്ല, 12 അങ്ങനെ ഒന്നുമല്ല, അല്ലെ എൻട്രൻസ് തന്നെ അങ്ങനെയല്ല, 8th, 7th, 6th അങ്ങനത്തെ ഒരു 9th സ്റ്റാൻഡേർഡ് സാധാരണ നമ്മുടെ യൂഷ്വൽ സ്കൂൾ എക്സാംസിന് പോലും ഈ ആ ഒരു സമയത്ത് ഈ കുട്ടികളെ കൊണ്ടുവരും. അതിനേക്കാളും കൂടുതൽ അമ്മമാരെ കൊണ്ടുവരും. ഈ LKG പഠിക്കുന്ന കുട്ടിയുടെ എക്സാം വരെ അമ്മയ്ക്ക് ഭയങ്കരമായ ടെൻഷനുള്ള അമ്മമാരാണ്. സോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എസ്പെഷ്യലി എക്സാം ടൈമിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സും, സ്ട്രെസ്സ് കാരണം ശരീര ഹെൽത്ത് എങ്ങനെ അവർക്ക് അതിനെ ഹൗ ദേ കൺവേർട്ട് ഇറ്റ് ഫിസിക്കലി എന്നുള്ള ആ ഒരു കാര്യം അത് പറയണം, അതിൽ നിന്ന് പലരും മോചിതരാവണം. അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് കോൾ എടുക്കാം. ഹലോ 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 കയ്യിൽ ഇങ്ങനെ
എനിക്കൊന്ന് ഫോൺ കണക്ട് ചെയ്തിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു. ഓക്കെ കോളേഴ്സ്. ശരി, അപ്പം ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഈ സ്ട്രെസ്സിനെ ബേസിക്കലി ദേ ലിറ്ററലി ഗെറ്റ് ഇറ്റ് കൺവേർട്ടഡ് ഇൻടു ഹെൽത്ത് ഇഷ്യൂസ്. സോ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് ആദ്യം എൻ്റെ അടുത്ത് വരുന്നത് മുഴുവനും ഭയങ്കര നടുവേദന ഡോക്ടർ, പിന്നെ എന്താണെന്നറിയില്ല, ഉറക്കം തീരെ വരുന്നില്ല. നേരത്തെ ഞാൻ കാണുന്ന പേഷ്യൻ്റ് ആയിരിക്കും ഒരു 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 കുഴപ്പമില്ലാതെ ഉറങ്ങിക്കൊണ്ടിരുന്ന്, ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ട്. ഈ ഒരു വീട്ടിലത്തെ ആ ഒരു ടെൻഷൻ അറ്റ്മോസ്ഫിയർ വരുമല്ലോ, ദറ്റ് ഈസ് എക്സാംസ്, കുട്ടികളൊക്കെ എക്സാമിന് പോകുന്നു, പഠിക്കണം എന്നുള്ള ഒരു സ്ട്രെസ്, കുട്ടികൾ പഠിക്കുന്നു എന്നുള്ള സ്ട്രെസ്, അതേപോലെ യങ് പെൺകുട്ടികളെയും കൊണ്ടുവരും കോളേജിലായാലും സ്കൂളിലായാലും എന്തായാലും. സോ അപ്പം ഈ പൊതുവെ ഫീമെയിൽ എന്നുള്ള കാറ്റഗറിയിൽ പല ഏജിലെടുത്ത, കുറച്ച് ഏജ് കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അമ്മയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആ സ്ട്രെസ്, അതിപ്പോൾ ഏത് പ്രൊഫഷൻ എന്നില്ല, ഐ ഹാവ് ഡോക്ടേഴ്സ് ഓൾസോ ആസ് മൈ പേഷ്യൻസ്. എന്ന് വെച്ചാൽ അതായത് തൻ്റെ ഹെൽത്തിനെ പറ്റിയോ തൻ്റെ ഇതിനെ പറ്റിയോ നല്ല അറിവുള്ളവർ പോലും ദ പ്രോബ്ലം ഇസ് അത് ഈ എനിക്കൊരു വലിയ ആ ഒരു ടെൻഷൻ ഇങ്ങനെ വീട്ടിൽ നടക്കണം, ഞാൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും. അപ്പം അത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട് വീട്ടിലത് പറയില്ല, അവർ മക്കളുടെ മുമ്പ് കാണിക്കില്ല ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ. അതിന് പകരം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ എപ്പോഴും കിടപ്പായിരിക്കും, പിന്നെ നൈറ്റിൽ ഉറങ്ങാൻ പറ്റാതെ ഈ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, രാവിലെ ആകുമ്പോൾ ഭയങ്കര തലവേദന. സോ ഹെഡ് ഏക്ക് ഒരു മെയിൻ കാരണമായിട്ട് എപ്പോഴും പറയാൻ പറ്റും. ആദ്യം നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് നോക്കേണ്ടത് സ്ട്രെസ് തന്നെയായിരിക്കും. നമുക്കിപ്പോൾ ഒരു കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഞാൻ കൊല്ലത്തുനിന്ന് സുജിതയാണേ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ. ആ ചിന്ത ഡോക്ടറെ, എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണേ. ഓക്കെ. ആ ചേച്ചിക്ക് മൂന്നാം മാസം പുള്ളിക്കാട്ടി ഗർഭിണിയാ, മൂന്നാം മാസം സ്കാൻ ചെയ്തപ്പോ പ്ലാസന്റെ താഴെയാന്ന് പറഞ്ഞു. അപ്പോ അതില് വല്ല കുഴപ്പമുണ്ടോ? പ്ലാസന്റെ താഴെയാണെങ്കിൽ ഡോക്ടറെ കുറച്ച് അഡ്വൈസ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കുറച്ച് സൂക്ഷിക്കണം. വെയിറ്റ് എടുക്കരുത്, ചുമക്കരുത്, തുമ്മരുത്, കുത്തിയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു ടെൻഷൻ അത് പറഞ്ഞപ്പോ. അതൊക്കെ കറക്റ്റാണ്. പിന്നെ അതിൽ കൂടെ ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓട്ടോ, ടൂ വീലർ അങ്ങനെയുള്ള യാത്രകൾ, പൊതുവെ കാറിലാണെങ്കിലും റോഡ് വഴിയുള്ള യാത്രകൾ, അതായത് ഇങ്ങനെ ആ താഴെ വന്ന് ആ മറുപിള്ള പ്ലാസന്റെ കിടക്കുന്നതിൻ്റെ ഒരു ദോഷം എന്തെന്ന് വെച്ചാൽ അതുവഴിയാണ് മുഴുവൻ ബ്ലഡും കുഞ്ഞിലേക്ക് പോകുന്നത്. സോ ഒരു ചെറിയ ആ താഴെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒരു ചെറിയ കുടുക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ പോലും നല്ല ബ്ലീഡിംഗ് വരും. അങ്ങനെ ബ്ലീഡിംഗ് വന്നാൽ അത് കുഞ്ഞിനൊരു അപകടമായിട്ട് വരാൻ സാധ്യതയുണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പ്രയാസമായെന്ന് വരും. സോ അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും അഡ്വൈസസ് പറഞ്ഞ്. എന്നോട് ട്രാവലും വേണ്ട എന്നുള്ളത് ചേർത്തുള്ളൂ. ഇപ്പോൾ തൽക്കാലം കുറച്ച് നല്ല റെസ്റ്റിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ ചുമയോ കോൺസ്റ്റിപ്പേഷനോ അതിലൊരു കാര്യമാണ്. മോഷൻ പോകാൻ ബുദ്ധിമുട്ട് വന്നാലും ഇത് പിന്നെയും താഴെ ഇറങ്ങി വരാനോ അതിന് ബുദ്ധിമുട്ട് വരാനോ ഒരവസ്ഥയുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചുമയ്ക്കരുത്, തുമ്മരുതെന്ന് വെച്ചാൽ ചുമയോ തുമ്മലോ വന്നാൽ ഉടനെ ഡോക്ടറെ കാണിച്ചതിന് ഒരു എന്തെങ്കിലും ഒരു ചികിത്സ നേടണം. ഇപ്പൊ നമുക്ക് വന്നാൽ നമ്മൾ അതിന് ചികിത്സ നേടണം. അത് ഉടനെ അതിനെ ഡോക്ടറെ കാണിച്ചൊരു അതിന് ചികിത്സിപ്പിക്കുക, ചുമയെ നിർത്താനുള്ള ചികിത്സ ഉണ്ടല്ലോ. സോ അത് അങ്ങനെ ചുമച്ചോണ്ട് ഇരിക്കുക, അത് വേണ്ടാന്ന്, അതുണ്ടാവരുതെന്ന് പറയണതിന്റെ അവസ്ഥ ഇതാണ്. ഉണ്ടെങ്കിൽ ഉടനെ ചികിത്സിക്കണം, വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം വന്നാലും അത് ഇതേപോലെ എഫക്റ്റ് ചെയ്യും, ട്രാവൽ എഫക്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് സൂക്ഷിച്ചാൽ ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് തനിയെ വളർന്ന് മുകളിലോട്ട് കയറും, അപ്പം അപകടാവസ്ഥയെന്ന് കുറച്ച് മാറിക്കിട്ടും. എന്തായാലും നല്ലോണം സൂക്ഷിക്കണം കേട്ടോ, ബ്ലീഡിംഗ് ഒന്നും വരാതിരിക്കാനാണ് പറഞ്ഞത്. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് സെക്ഷൽ കോണ്ടാക്റ്റും ഉണ്ടാവാൻ പാടില്ല, അതും ഇതുപോലെ എഫക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഈവൻ സ്റ്റുഡൻസ് ആയാലും ടീനേജേഴ്സ് എല്ലാവർക്കും ഈ സ്ട്രെസ് വരുമ്പോൾ ഡസ് ഇറ്റ് എഫക്ട് ദർ അപ്പെറ്റൈറ്റ് ഓൾസോ? ഉണ്ട് തീർച്ചയായിട്ടും, അത് ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ പറയാമെന്ന് വെച്ചു. സോ ഫസ്റ്റ് വന്നിട്ട് ഫിസിക്കൽ കൺവേർഷൻ എന്ന് പറയും, അതായത് ഈ സ്ട്രെസ്, എസ്പെഷ്യലി ഞാൻ ഇപ്പോൾ എടുക്കാൻ കാര്യം, ഇപ്പോൾ ഈ എക്സാം ടൈമിൽ വീട്ടിലെ എല്ലാ വീടുകളിലും ഇങ്ങനെ ടെൻഷനും സ്ട്രെസ്സും, പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഇപ്പോൾ എൻട്രൻസ് എക്സാംസ് കഴിഞ്ഞു, മെഡിക്കൽ എൻട്രൻസ്, എഞ്ചിനീയറിംഗ് എൻട്രൻസ്, അങ്ങനെ ഓരോരോ ഈ നമ്മുടെ ഒരു ഇതിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഫാമിലി ഓറിയൻറ്റഡ് പീപ്പിളാണ് നമുക്ക്. അപ്പോൾ ബാക്കി ഇപ്പം ഉള്ള നാടുകളിലൊക്കെ നോക്കിയാൽ ലീസ്റ്റ് ബോതേർഡാണ്. എന്തുകൊണ്ട് അവരിങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട്, ഇപ്പോൾ യു ഗോ ടു യു എസ്, യു ഗോ ടു യു കെയിൽ കുറച്ചും കൂടെ ഫാമിലി കൾച്ചറുണ്ട്, യു എസ് പോലത്തെ ഉള്ള നാടുകളിൽ. സി അവരുടെ ഇതെന്ന് വെച്ചാൽ ഫാമിലി കൾച്ചർ എന്ന് പറയുന്നതില്ല, ദാറ്റ് ഇസ്
നമ്മൾ ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ ആ കുട്ടികൾ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കണം. പിന്നെ കുട്ടി ഇന്നത് തന്നെ ആവണം എന്നുള്ള ഒരു വാശിയോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഈ ആ കുഞ്ഞിനിങ്ങനെ ആക്കണം എന്നുള്ള രീതിയൊന്നും അവിടുത്തെ അമ്മയച്ചന്മാർക്കില്ല. അവരെങ്ങനെയെന്ന് വെച്ചാൽ ഒരു രീതിയിൽ വിചാരിച്ചാൽ അത് നല്ലതാണ്, കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആവാൻ കുട്ടികളെ ആദ്യം മുതലേ ശ്രമിക്കും. അവർ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ, സോ ഒരു 15-16 വയസ്സാകുമ്പോഴേ അവർ ജോലി ചെയ്ത് ആ സ്വന്തം വരുമാനം കൊണ്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ആ സ്വന്തമായിട്ട് അവർക്ക് സെലക്ട് ചെയ്യാം, ഇങ്ങനെ എന്താണ് എനിക്ക് വേണ്ട പഠിത്തം, ആ പഠിത്തത്തിന് വേണ്ടിയിട്ട് നേരത്തെ കുറച്ച് ഒരു 1-2 വർഷം വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ ഒരു സ്ട്രെസ്, നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഒരു സ്ട്രെസ്സാണ്. ശരിക്കും പറഞ്ഞു ഒരു ലൈനാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്, 12-ാം ക്ലാസ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈൻ, അത് കഴിഞ്ഞാൽ എന്താവും ആ കുട്ടി? അത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേർത്ത് വിട്ടില്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനും ഒരു സ്വരമില്ല. എന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽ കോഴ്സിൽ ചേർത്ത് വിട്ടാൽ ശരി, അത് എങ്ങനെയെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഒരു ദിവസം ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു സേവിങ്സോ അല്ലെങ്കിൽ ഒരു ഏണിങ്സോ, അതായത് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലി, അങ്ങനെ അമ്മയും അച്ഛനും കരുതുന്നുള്ളതായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ഒരു ആശയം കൂടെ അമ്മ കൂടുതലും അമ്മമാർക്കുണ്ടെന്ന് തോന്നുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഇന്നത് തന്നെ ആകണം എന്നൊക്കെയുള്ള വാശിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം വിചാരിക്കുക, കുട്ടികളെ അവരുടെ കഴിവനുസരിച്ച് നന്നായി പഠിച്ച് എന്തെങ്കിലും അവരുടെ കഴിവിനനുസരിച്ച് അവർ നന്നാവും. നമ്മൾ ഒരിതിലേക്ക് ഇന്നതിലേക്ക് തന്നെ അവർ പോകണം എന്ന് വിചാരിക്കും തോറും സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും ഒരു സ്ത്രീ വെറുതെ അവർ ടെൻഷൻ എന്നുള്ള പേരിൽ ഒരുപാട് വേദനകൾ, ഇതിൻ്റെ എക്സ്ട്രീം അവസ്ഥ ഹാർട്ട് അറ്റാക്ക് വരെ വരാമെന്നുള്ള, അല്ലെങ്കിൽ എന്തെല്ലാം ബി പി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പല കാര്യങ്ങൾ ഇത് കാരണം ഈ ഓവർ ടെൻഷൻ കൂടുമ്പോഴത്തേക്കും അത് ദേഹത്തിൻ്റെ എല്ലാ പ്രക്രിയകളെയും നന്നായിട്ട് അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് സത്യമാണ്. ഒരു കോൾ കണക്ട് ചെയ്യാം. ഹലോ 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 ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ. പ്രേമയാണ്, മോക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടറോട് സംസാരിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ. പ്രേമ പറഞ്ഞോളൂ. മാഡം ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഈവനിങ് ആയില്ലാണ് മാഡം. മോൾക്ക് രണ്ട് കൈയുടെ ഈ കഷ്ണഭാഗത്തായിട്ട് നല്ല ബൾജ് ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നതാണ്. നല്ലോണം ബൾജ് ചെയ്തിട്ടുണ്ട് മാഡം. പക്ഷെ അതിങ്ങനെ ഞാൻ ഒരു ഗൈനോക്കോളജിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേനും മുമ്പ് കാണിച്ചപ്പോഴത്തേനും പറഞ്ഞായിരുന്നു. ഹലോ ഹലോ, കോള് കട്ട് ആയെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. നമ്മള് ഇന്നത് തന്നെ ഒരേ ഒരു റൂട്ട് വരയ്ക്കും, അത് ദൈവം. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് വർത്ത്. എന്ന് വെച്ചാൽ ഇത്രയും ഒരു സ്ത്രീ ഇത്രയും ടെൻഷനും സ്ട്രെസ്സും അനുഭവിച്ച് സ്വന്തം ശരീരം മോശമാക്കാൻ മാത്രം നമ്മൾ ആ ഒരു എക്സാമിനും അല്ലെങ്കിൽ കുട്ടികളെ ഇതിലോട്ട് കയറ്റി വിടണം, ഇന്ന പ്രൊഫഷനിലോട്ട് കയറ്റി വിടണം എന്നുള്ള സ്ട്രെസ്സിന് പൊതുവേ കേരളത്തിലാണ് ഇത് കൂടുതൽ കാണുന്നത്. വേറെ എല്ലായിടത്തും അവർ വന്നിട്ട് എല്ലാ പ്രൊഫഷനെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സി ബിസിനസ് ആണെങ്കിൽ മോൻ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കി, ഓക്കെ ദേ ആർ ഫൈൻ വിത്ത് ഇറ്റ്. ഇവിടെ മാത്രം എന്തോ ഈ ഒരു പ്രൊഫഷണൽ സ്റ്റഡീസ് അല്ലെങ്കിൽ പിന്നെ എല്ലാം പോയി, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഡിപ്രഷനിലൊക്കെ പോകുന്നവരുണ്ട്. ഇപ്പോൾ മക്കൾക്ക് എങ്ങാനും പ്രൊഫഷണൽ കോഴ്സിൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷനാവുന്നവരുണ്ട്, അല്ലെങ്കിൽ ഏതറ്റം വരെയും പോയും അത് നേടിയെടുക്കാനുള്ള. സോ ഈ ഒരു അവസ്ഥ തുടരുന്നവരെ നമ്മൾ ഈ കുറേ ഈ മക്കളുടെ ഒരു പഠിത്ത അവസ്ഥ വരുമല്ലോ, ആ ഒരു സമയത്ത് സ്ത്രീകൾ സ്വന്തമായിട്ട് ശരീരവും ആരോഗ്യവും നാശമാക്കുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ചില സമയത്തൊക്കെ ചിലരൊക്കെ എങ്ങനെ ഭയങ്കര വല്ലാതിരിക്കുമ്പോ നമ്മൾ പറയാം എന്തോ സ്ട്രെസ് ഉണ്ടോ, സ്ട്രെസ് ഉള്ളപ്പോ ബ്യൂട്ടി വാനിഷസ്, അല്ലെങ്കിൽ ഭയങ്കര പ്രിറ്റി ആയിട്ട് അങ്ങനെയൊക്കെ അല്ല. ഇറ്റ് ഈവൻ എഫക്ട്സ് ദി ബ്യൂട്ടി ആൾസോ. ഒരു അതാണ് അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആക്ച്വലി ഡോക്ടർ അടുത്ത് വരുന്നത്. ഒന്നാമത്തെ കാര്യം തലവേദന, തലവേദന അങ്ങനെ എപ്പോഴും ആക്ച്വലി ഫിസിക്കൽ കൺവേർഷൻ ഉണ്ടാവും, നമ്മൾ വിചാരിക്കും പോലെയല്ല. നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, ചിലർ വന്നിട്ട് വളരെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ആ സമയത്ത് ചെറിയ കാര്യം വന്നാലും വഴക്കിടുക, സാധനമൊക്കെ എടുത്തെറിയുക, അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഇപ്പൊ വീട്ടുകാർ തന്നെ കൊണ്ടുവരും, ഭയങ്കര ഇറിറ്റേഷനിലാണ് ഇരിക്കണേ, എന്ത് അതിന് മുമ്പേ ഒന്നും വലിയ കുഴപ്പമില്ലാത്തവരായിരിക്കും. സോ ആ ഒരു ഇറിറ്റേഷൻ അവർ ആ ഒരു താങ്ങാൻ പറ്റുന്നില്ലത്,
അതായത് എന്താകും ആകും എന്നുള്ള വിചാരം. സി ഇപ്പൊ എന്റെ കുഞ്ഞ് വന്നിട്ട് സി എക്സാം എഴുതുകയാണ്, എല്ലാം നമ്മൾ കൂടുതലും നമ്മുടെ മക്കളെ പറ്റി വലിയ ബോധേഡാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ. സി എക്സാം എഴുതുകയാണ്, അപ്പൊ എന്തോ ആകും, ആയാൽ എന്ത് പറ്റും, അങ്ങനെയൊക്കെ ഉള്ളത്. ഇങ്ങനെ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ, സി ദർ ഇസ് ഓൾവേസ് ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തിൽ തീർന്നു പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കേരളത്തില് ഞാൻ വേറെ എവിടെയും കാണാത്തൊരു പ്രശ്നം, ഡോക്ടർ എഞ്ചിനീയർ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ. സോ വാട്ട്, ബാക്കി എല്ലാ പ്രൊഫഷനിലും നന്നായിട്ട് ജീവിക്കുന്ന ആളുകളില്ലേ? ഒരു കുട്ടിക്കുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട്, നമുക്ക് തന്നെ ഉണ്ട്, നല്ല കഥ എഴുത്തുകാരുണ്ട്, നല്ല കലാകാരന്മാരുണ്ട്. സോ അവരൊന്നും കഴിവില്ലാത്തവരാണ്, ഓരോരുത്തരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ എല്ലാ നമ്മുടെ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവുള്ള കുട്ടിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇല്ല. എല്ലാ കഴിവുള്ള കുട്ടികളെയും നമ്മൾ ഒരുപോലെ അവരവരുടെ കഴിവുകളെ മാത്രമല്ല കാണുന്നത്. ഏത് കുട്ടിയായാലും അത് മാത്സ് പഠിച്ചിരിക്കണം, ഏത് കുട്ടിയായാലും അത് സയൻസ് പഠിച്ചിരിക്കണം, ഹിസ്റ്ററി പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ഒരേ ടൈപ്പ് ഓഫ് പഠന രീതി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലായിടത്തും ബേസിക് സ്റ്റഡീസ് കഴിയുമ്പം ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു കാര്യമുണ്ട്, അതുമൊക്കെ നമ്മളുടെ ഈ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു ടെൻഷനാണ്. പിന്നെ കേരളത്തിൽ എനിക്ക് തന്നെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആ കുട്ടിയെ വന്നിട്ട് എനിക്ക് ഇന്നതാകണമെന്ന് കുട്ടി ആഗ്രഹിക്കുക, ആ ഇന്നതാക്കാ ആവുമ്പോഴത്തേക്കും അത് ഒരു ടെൻഷനില്ലാതെ അടുത്ത പഠിത്തത്തിലേക്ക് പോവുക, തനിക്ക് ഇഷ്ടമുള്ളതിലേക്ക് പോവുക. അങ്ങനത്തെ ഒരു ട്രെയിനിങ് ബേസിസിലുള്ള ഒരു പഠിത്തം അല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ല. സോ ഇവിടെ എല്ലാവരും ട്യൂൺഡാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ വന്ന സ്ത്രീകളെല്ലാം അവർ ട്യൂൺഡാണ്. എന്ന് വെച്ചാൽ പരീക്ഷ, പരീക്ഷയ്ക്ക് ഡിസ്റ്റിങ്ഷൻ, അല്ലെങ്കിൽ ഇത്ര പേഴ്സൻ്റ് മാർക്കിൽ കൂടുതൽ മക്കൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ എന്താകും, പിന്നെ അവരുടെ ഭാവി എന്താകും, ഇങ്ങനെയുള്ളതാണ്. സോ അത് അവരിൽ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഈ സ്കൂൾ സ്റ്റുഡൻസും വീട്ടിൽ ഈ ഇത്രയും ടെൻഷൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളും ഓട്ടോമാറ്റിക്കലി ഈ ചെറുപ്പത്തിലെ അവർ വന്നിട്ട് എനിക്ക് വന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, പഠിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പെൺകുട്ടികൾ. പെൺകുട്ടികളാണ് മാക്സിമം അതാ പറഞ്ഞ ആണുങ്ങൾക്ക് പൊതുവെ അവരുടെ ഒരു ഇതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഇതിപ്പോൾ പോയാലെന്ത്, അതല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം നോക്കാം, അല്ലെങ്കിൽ അടുത്ത ഞാൻ വേറെ എന്തെങ്കിലും നോക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡെങ്കിലും ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടുപോകും. മറ്റേത് ഈ പെൺകുട്ടികളെ സ്കൂളും കോളേജിൽ നിന്നൊക്കെ ഈ എക്സാം ടൈമിൽ കൊണ്ടുവരികയാണ്. ചോദിച്ചാൽ ഭയങ്കര നടുവേദന, ചോദിച്ചാൽ ഉറക്കം വരായിക, തലവേദന യൂഷ്വൽ പറയുന്നത്, ഇതിൻ്റെ മെയിൻ ഇത് തലവേദന ചെറുപ്പം കുട്ടികളിൽ. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാനേ പറ്റുന്നില്ല, പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ഉറക്കം ഉറക്കമായിട്ട് വരുന്നു. അത് ഈ പറഞ്ഞ പോലെ പഠിത്തത്തിനോടുള്ള പേടിയാണ്. വീട്ടിൽ വന്നിട്ട് എന്നെ കുറിച്ച് ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നു, അപ്പൊ ഞാൻ ഒന്നും ആയില്ലെങ്കിലോ, അപ്പൊ ഞാൻ എന്തെങ്കിലും ഇത് ചെയ്യുന്നു. അടുത്ത സ്റ്റേജ് ഈ സ്ട്രെസ് ഒരുപാട് കൂടിയിട്ട്, ടെൻഷൻ ഒരുപാട് കൂടിയിട്ട് ആവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നു വെച്ചാല് ഒരുപാട് ഓവറായിട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുക, അതാണ്. അപ്പൊ അവര് ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊന്നും നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഈ മനസ്സെന്നൊന്നുണ്ടല്ലോ, അത് വന്നിട്ട് ഒരു ചെറിയ വ്യത്യാസം ഒരു ഈ അത് ഈ സൈക്യാട്രിസ്റ്റിലോട് ചോദിച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് പറയും, ഒരു ഒരു നാരിഴയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ ലൈനിന്റെ വ്യത്യാസമേ ഉള്ളൂ നോർമലിനും അബ്നോർമലിനും തമ്മിൽ. നമ്മളെല്ലാവരിലും ഒരു 25% അബ്നോർമലാണ്. നമ്മളെല്ലാവരും അബ്നോർമാലിറ്റി കാണും. നമ്മൾ ഈ ചുറ്റിയിരിക്കുന്ന 100 പേരിൽ നമ്മൾ വന്നിട്ട് ഓക്കെ, അവർക്ക് ഏറ്റ പോലെ പെരുമാറുന്നതുകൊണ്ട് നമ്മളെല്ലാവരും നോർമലല്ല. സോ ഈ എല്ലാവരെയും നോക്കുമ്പോൾ ഒരു 10% അബ്നോർമാലിറ്റി എല്ലാവർക്കും കാണും. ചിലർക്ക് ആ ഒരു ചില ചിലർ വന്നിട്ട് ബോധേഡേ അല്ലാത്ത പോലെ കാണിക്കും, ഓ ഇതൊക്കെ എന്ത്, എനിക്കിതൊന്നൊരു. നമ്മൾ ആലോചിക്കാൻ കൊള്ളാമല്ലോ, ഇത്ര ഈസി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ, ഓ ഞാൻ എനിക്കിതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കും. വെളിയിൽ കാണിക്കാത്ത പലരും ഉണ്ട്, എന്നുവെച്ചാൽ കുറച്ച് എഡ്യൂക്കേഷൻ കൂടുന്തോറും വെളിയിൽ കാണിക്കാനുള്ള ആ ഒരു എന്താന്ന് ഒരു ഇൻഹിബിഷൻ വരും. അപ്പം ഞാൻ സ്ട്രോങ് ആണ് എന്നുള്ള രീതിക്ക് കാണിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ അവരിലാണ് നമ്മൾ ഇന്റേണലി ഒരു ഡിപ്രഷൻ കാണാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ പോകുന്നു, വീണ്ടും എൻ്റെ കുട്ടികളുടെ പഠിത്തം അല്ലെങ്കിൽ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി അവർ വന്നിട്ട് നമ്മൾ നോക്കും, അവരുടെ ഒക്കെ കണ്ടുകൊണ്ട് വന്നാലേ മതി. ഈ പറഞ്ഞ പോലെ സ്കിൻ ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിലുള്ള ആ ഭക്ഷണം പ്രോപ്പറായിട്ട് അവർ കഴിക്കുന്നുണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു നല്ല തൻ്റെ ഹെൽത്തിനെ കുറിച്ച് ബോധേഡേ അല്ലായിരിക്കും.
ഈ പറഞ്ഞ പോലെ അടുത്ത ലെവലിൽ ഡിപ്രഷൻ എന്നുള്ളൊരു ലെവലുണ്ട്. ചിലപ്പം താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, അതിപ്പം കോളേജ് ഗേൾസായാലും ശരി, അവരുടെ അമ്മമാരായാലും ശരി, അപ്പൊ അവർക്ക് പറ്റുന്ന വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. അത് നടന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്രഷൻ. പിന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അധികം ആരോടും ഒന്നും ഷെയർ ചെയ്യില്ല. ഇത് നടന്നില്ലല്ലോ എന്ന് വരുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിചാരം ഉണ്ടാവും. അപ്പം ഇത് നടന്നില്ലല്ലോ, ശരി എന്നാൽ പിന്നെ എൻ്റെ ജീവിതം പോയി, മക്കളൊന്നും ആയില്ല, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്കിനി ഒന്നും ചെയ്യാനില്ല. അങ്ങനെ തന്നെ പിന്നെ മക്കളോടൊക്കെ ഒരു ഇഷ്ടമില്ലായ്മ കാണിക്കുക, ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുക. ചിലപ്പോൾ മറ്റേ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഏഷ്യൻ കൺട്രീസ് ഇസ് നോൺ ഫോർ ദാറ്റ് ബിക്കോസ് ദേ ആർ ഓൾവേസ് ഗെറ്റിംഗ് ലയബിൾ. സ്വന്തം മാരേജ് അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ, പിന്നെ സ്റ്റഡീസ്, പിന്നെ ഹയർ സ്റ്റഡീസ്, പിന്നെ ജോബ്, പിന്നെ ദെയർ മാരേജ്, ദെയർ കിഡ്സ്. സോ നമ്മുടെ ഏഷ്യൻ കൺട്രീസിലാണ് ആ ഒരു സ്ട്രെസ് ലെവൽ, അതുകൊണ്ട് കുറച്ചുകൂടെ കമ്പയർ ടു ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്നുവെച്ചാല് ഫാമിലി കൾച്ചർ ചിലപ്പം ഒരു വിധത്തിൽ നോക്കിയാല് നല്ലതാണ് എന്ന് വെച്ചാല് സ്ട്രെസ് ഇല്ലാതെ പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വെച്ചാൽ നമ്മളെ കഴിഞ്ഞൊരു സ്റ്റഡിയിലുണ്ടായിരുന്നു, ലൈക്ക് ഇവിടെ ഒരു യങ്സ്റ്റർ ജോലി എടുത്ത് വരുമ്പോ ഫസ്റ്റ് തന്നെ വിച്ച് കാർ യു ആർ ഹാവിംഗ്, യുനോ അഗെയിൻ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ലോൺ സൈക്കിൾ, പക്ഷേ ഏത് കാർ, അതിലൊരു കമ്പാരിസൺ, പിന്നെ അടുത്ത വീട്, ഡു യു ഹാവ് എ ഹൗസ്, അല്ലെങ്കിൽ ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു. അപ്പൊ നമ്മൾ ഓൾറെഡി ഒബ്ലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിനാൻഷ്യൽ ഇതില്. ഫസ്റ്റ് ഇതെല്ലാം പറഞ്ഞു വരുമ്പം ആക്ച്വലി ഞാൻ എക്സാം സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിലുള്ള കാര്യം എന്തെന്നറിയാമോ, പ്രത്യേകിച്ച് മലയാളികൾ വേറെ ഒരു സ്റ്റേറ്റ്സിലൊക്കെ പോയി നോക്കി, ഇത്രയും ഒരു ഭയങ്കരമായ പഠിത്തത്തിൽ അങ്ങനെ ആയില്ലെങ്കിൽ എന്ത് പറ്റും എൻ്റെ കുട്ടിക്ക്, അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഞാൻ ഇത്രയും മോശമായിട്ട് കണ്ടില്ല. എല്ലാവരും ശരി, കുട്ടികളുടെ പഠിത്തത്തിൽ എല്ലാവർക്കും നമുക്ക് ആശങ്ക ഉണ്ടാവും അല്ലേ, പക്ഷേ ഇവിടെ കുട്ടികളുടെ പഠിത്തം മാത്രമല്ല, വേറൊരു കാര്യം അറിയാമോ, കേരള എഡ്യൂക്കേഷനിൽ 100% ലിറ്ററസി ഉള്ള ഒറ്റ സ്റ്റേറ്റാണ് ഇന്ത്യയിൽ, പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ സൂയിസൈഡ്സ് നടക്കുന്നത് കേരളത്തിലാണ്. സ്ട്രെസ്സും പ്രഷറും, യു വോണ്ട് ബിലീവ്, ഇത്രയും പഠിത്തവും അറിവും ഉള്ള ആളുകൾ. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക, ഇവർ ലോജിക്കായിട്ട് ചിന്തിക്കും, ഒരു പഠിത്തം നമുക്ക് എന്തിനാണ്, വിവരം എന്തിനാണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാം. ബാക്കി ഏത് സ്റ്റേറ്റിനേക്കാളും നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു ആളുകളാണ് നമ്മുടെ ആളുകൾ, ഈ കേരളൈറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാമോ, ദി അതർ സൈഡ് ഓഫ് ദെം വളരെ സങ്കടകരമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് വേണ്ടി ജീവിക്കണം എന്നല്ല, ദറ്റ് ഇസ് ഞാൻ എൻ്റെ കാര്യങ്ങൾ അതുപോലെ ഞാൻ ജീവിച്ച് ഇത് എൻ്റെ ജീവിതം എൻ്റെതാണ്, സോ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം, അങ്ങനെയല്ല. അപ്പുറത്തെ വീട്ടിലുള്ള ആൾ എങ്ങനെ ജീവിക്കണു, അയാൾ കണ്ടില്ലേ ബെൻസിൽ പോണു, ഓടിയിൽ പോണു, അതിൽ പോണു, എനിക്ക് മാരുതിയല്ലേ ഉള്ളൂ. എന്നാൽ വിചാരിക്കണില്ല തനിക്ക് താഴെ വെറും സ്കൂട്ടർ ഉള്ള മനുഷ്യരുണ്ടല്ലോ. ഈവൻ ഒരാൾ ബെൻസ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ലോ സീരീസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും അവിടെ അവർക്ക് പ്രശ്നമായിരിക്കും, ഇനി വണ്ടി എങ്ങനെ ഇറക്കും, ഈ സീരീസ് തൊട്ടപ്പുറത്തിനെക്കാട്ടി വലിയത് എടുത്തു. അത് ആണുങ്ങളുടെ പ്രശ്നമുണ്ട്, ഈ വലിയ സീരീസ് കണക്കൊക്കെ അറിയുന്നൊരു മെയിൽസ് ആണ്, അവർക്കാണ് ആ ടെൻഷൻസ്. പക്ഷെ ആ ടെൻഷൻ കൂടുതൽ അവരിലേക്ക് ഉണ്ടാക്കുന്നത് വീട്ടിലത്തെ പെണ്ണുങ്ങളായിരിക്കും. സോ ദ പ്രോബ്ലം ഈസ് ലോൺ എടുത്തിട്ടാണെങ്കിലും അടുത്തത് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം, ഈ നമ്മുടെ ഒരു വില എന്ന് പറയുന്നത് നമ്മുടെ ഈ പോകുന്ന കാറിലോ അല്ലെങ്കിൽ നമ്മളുടെ വീട് എത്ര വലിപ്പമുണ്ടെന്നുള്ളതിലോ എന്ന് വിചാരിക്കുന്ന ആ ഒരു വളരെ കൊച്ചു ചിന്തയുണ്ടല്ലോ, അത് നമ്മൾ മലയാളികൾക്കുള്ളൂ. സി ഒരാൾ ഏത് കാറിൽ വന്ന് ഇറങ്ങുന്നു എന്നുള്ളത് വെച്ചാൽ അത് വാടകക്കാരായാലും അവർക്ക് ഏത് അതാണ് അതിൻ്റെ ആളുകൾ നോക്കുന്നു ഏത് ബ്രാൻഡ് ഷർട്ട് ഇട്ടിരിക്കണു. ഈ ബ്രാൻഡ് ഷർട്ട് എന്ന് പറഞ്ഞ് ബ്രാൻഡായിട്ട് നടക്കണം ഇവിടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ. സി ഇഫ് യു ആർ അതിൽ പ്രശ്നം പറ്റുന്ന എന്താണെന്ന് അറിയുമോ, മറ്റുള്ളവർ എന്ത് ചെയ്യണു അതുപോലെ എനിക്ക് പറ്റുന്നില്ല, അതിലൊരു ഈഗോ ഡെവലപ്പ് ചെയ്യുക. സ്വന്തം ആയിട്ട് ഒരു എനിക്ക് ഞാൻ എൻ്റെ സ്വഭാവം, ഞാൻ എൻ്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ എൻ്റെ ടാലൻറ്റ്, ഞാൻ എന്താണോ അതിനെ ഞാൻ സ്വന്തമായിട്ട് ഐ ഷുഡ് റെസ്പെക്ട് മൈസെൽഫ്. എന്നാലേ അപ്പുറത്തെ വീട്ടിലുള്ളവരെ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യു ഡോണ്ട് ഹാവ് ടു ബോദർ ആൻഡ് ഗെറ്റ് അബ്സല്യൂട്ട്ലി ടെൻസ്ഡ് ലൈക്ക് ദാറ്റ്. സീ ഞാൻ ഇപ്പം എനിക്ക് ഓട്ടോയിൽ പോയാലും ഞാൻ മാന്യമായിട്ട് ബിഹേവ് ചെയ്താൽ, എൻ്റെ ഒരു ബിഹേവിയർ വെച്ച് ഇപ്പോൾ ഒരു വീട്ടിൽ പോയാലും ഒരു കടയിൽ പോയാലും എന്തെങ്കിലും നോ സി വാട്ട് ആർ യു എന്നുള്ളത്. ഇപ്പം ഇതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അയ്യോ ഞാൻ വലിയ ഒരു വില കൂടിയ ഒരു കാറിൽ പോയി ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ വില ഇടിഞ്ഞ് കാണുമോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ വിചാരിക്കുമോ ഞാൻ വെറും ഇത്. സി ഇതിൽ പൈസയിലാണോ നമ്മുടെ ഒരു വില വരുന്നത്. ഓരോരുത്തരുടെയും ജോലിക്കനുസരിച്ചിട്ട് അവർക്ക് റെമ്യൂണറേഷൻ കിട്ടും. ഇപ്പം ഏത് കാറിൽ പോയാലും അയാൾ സന്തോഷമായിട്ട് പോകുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ?
ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ. സി പൈസ ഒരുപാട് ബിസിനസ്സിൽ പൈസയൊക്കെ ഒരുപാട് ഉണ്ടാക്കി ഉണ്ടാക്കി പോകുന്നൊരു ഉറങ്ങാനേ പറ്റാത്തവരായിരിക്കും. വലിയ വലിയ വീടുകൾ കാണും, ഒരുപാട് മുറികളുണ്ടാവും, ഒത്തിരി നല്ല കിടക്കകളുണ്ടാവും. പക്ഷെ എല്ലാവരും പറയും പോലെ നമുക്ക് കിടക്കേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഉറക്കം വാങ്ങിക്കാൻ പറ്റില്ല. സോ ദ തിങ് ഇസ് ദാറ്റ് ഇവിടുത്തെ ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ എൻ്റെ കുട്ടി എന്തായാലും എന്താ, ശരി നാളെ വന്നിട്ട് നല്ലൊരു ടെക്നീഷ്യൻ ആവട്ടെ, നല്ലൊരു മെക്കാനിക് ആവട്ടെ, നല്ലൊരു ഇതാവട്ടെ, സോ ഈ ആ ഫീൽഡിൽ അവൻ നല്ല മിടുക്കനായിട്ട് വരണം, നല്ല ആർട്ടിസ്റ്റ് ആവട്ടെ. ഈ വരയ്ക്കാനൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു കഴിവിനൊന്നും ഇവിടെ പ്രോത്സാഹിക്കുകയേ ഇല്ല. നീ എന്തെങ്കിലും ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാം മിനിമം ഗ്യാരണ്ടി പ്രോസസ്സാണ്. നീ എന്തെങ്കിലും ഒരു പഠിത്തം എടുക്ക്, എന്നിട്ട് നാളെ ജോലി ഇല്ലെങ്കിലും വർക്ക് ചെയ്യുക, എന്നിട്ട് നീ വരയ്ക്കാൻ പോയിക്കോ എന്ന് പറയുന്നവരുണ്ട്. സോ അങ്ങനെയല്ല, അമ്മമാർക്ക് വരെ ടെൻഷനാണ്. ഈ ഞാൻ ചോദിക്കും, ഈ കുട്ടി LKG UKG അങ്ങനെ അതല്ല ഡോക്ടറെ, ഇത് വന്നിട്ട് നല്ല മാർക്ക് വാങ്ങിച്ചാലേ മറ്റേ കൂടിയ സ്കൂളിൽ വന്നിട്ട് എൻട്രൻസ് കിട്ടുള്ളൂ. ഒന്നാം ക്ലാസ്സിനും ഉണ്ട് എൻട്രൻസ് ഇപ്പൊ. കറക്റ്റ്. അപ്പം നമുക്ക് എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. വി വുഡ് ബി കണ്ടിന്യൂ ഓൺ ദ സെയിം ടോപ്പിക്, സോ സ്റ്റേ ട്യൂൺഡ്. Punarjani Hospital, Aksharavidhi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24, Phone 0471-2476-399-94460-45959. സോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് ബീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ സ്ട്രെസ് എങ്ങനെ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, അതാണ് ഇപ്പം നമ്മൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾസോ നമ്മുടെ ലേഡി വ്യൂവേഴ്സിനൊക്കെ ഏറ്റവും ഇതായിരിക്കും അല്ലെ, ഹെൽത്ത് ഐ മീൻ സ്ട്രെസ് നിങ്ങളുടെ ബ്യൂട്ടീനെ വരെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് പറയുമ്പോൾ എവറിബഡി വുഡ് ബി മോർ ക്യൂരിയസ്, ലൈക്ക് ബി ഹാപ്പി സ്ട്രെസ് ഫ്രീ അല്ലേ, അങ്ങനെ കാണുമല്ലോ പേഷ്യൻസ്. അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആദ്യം പറയുന്നത് എന്റെ കണ്ണിന്റെ അടിയിൽ നിറയെ ഡാർക്ക് സർക്കിൾസ്, ഞാൻ ഉറങ്ങുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കുന്നില്ല. കണ്ട ഡോക്ടറെ, കണ്ണിന്റെ അടിയിൽ മുഴുവൻ എന്താണെന്നറിയില്ല, എല്ലാം ഒരു റഫ്, വെള്ളം പോലും കുടിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോപ്പർ ഈറ്റിംഗ് ഒന്നും ഇല്ല. ഒന്നീ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിയുമ്പോൾ ഡിപ്രഷൻ വരുമ്പോൾ ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. ചുമ്മാ അത് നല്ല ഈ ഡിപ്രഷൻ വരുമ്പോൾ ഓവറായിട്ട് കഴിക്കും, ഭയങ്കര തടി വയ്ക്കണതാണ്. എന്ന് വെച്ചാല് ഹെൽത്തി ഈറ്റിംഗ് അല്ല. എന്തെങ്കിലുമൊക്കെ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ച് ചുമ്മാ, അതായത് ഇങ്ങനെ മേജർ ഫുഡല്ല അവർ കഴിക്കുന്നത്. ഈ ഡിപ്രഷൻ കാരണം നമ്മൾ കണ്ട നെർവസ് ആയിരിക്കും, എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ ടി വി നോക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. സോ ഒരു അവർ ഭയങ്കര ഒരു ടെൻഷനിലിരിക്കണമെന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് വന്ന് ഇരിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഒന്നും അല്ലെങ്കിലും ഈ തലമുടി എങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും, തലമുടി ഇങ്ങനെ എടുക്കും, അങ്ങനെ ഇട്ടും, ഇങ്ങനെ എടുക്കും, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കും. ചിലർ നോക്കിയാൽ നഖം കടിച്ചുകൊണ്ടിരിക്കും, ചിലർ വന്നിട്ട് എന്തെങ്കിലും ചെറിയ ടിക്ക് കാണും, എപ്പോഴും കണ്ണ് ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കും. സോ ആ ഒരു ബേസിക്കലി അവർ റെസ്റ്റ്ലെസ് ആണ്, അതായത് ഒരു സെറ്റിൽഡ് ഉള്ള ആ ഒരു നോർമൽ മെന്റൽ സ്റ്റേറ്റിൽ പോകുന്നുള്ളതെന്ന് അറിയണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലർ ഈ ഇത് തന്നെ ഒരു സൈക്കാട്രിക് വേർഷൻ ഒരു ചെറുതായിട്ട് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ കതവ് പൂട്ടി പൂട്ടി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളിങ്ങ് വരും. ചില ആളുകളുണ്ട് തിരിച്ചും പോയിട്ട് വീണ്ടും മൂന്ന് പ്രാവശ്യം നോക്കും, വലിച്ചു നോക്കും പൂട്ടിനെ, ഞാൻ പൂട്ടിയോ പൂട്ടിയോ പൂട്ടിയോ. ദാറ്റ് ഇസ് അതാ ഞാൻ പറഞ്ഞത്, ഇത് നമുക്കിപ്പം തോന്നും അയ്യോ ഞാനിത് ചെയ്യാറുണ്ടെന്ന് ഇപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ദ തിങ് ഇസ് ഇതേ ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വലിയ വലിയ ടേംസ് ഒക്കെ ഇതിലോട്ട് എന്താണെന്നറിയാമോ, ഉള്ളിൻ ഉൾ മനസ്സ് ഒന്ന് സമ്മതിച്ചിരുന്നില്ല, സ്വന്തം ഉറപ്പ് പോലും സമ്മതമല്ല, ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ്.
വീട് തുറന്നു പോയാൽ എന്ത് ചെയ്യും, വീട് തുറന്നു കിടന്നാൽ എന്തെങ്കിലും ആരെങ്കിലും കയറി വന്ന് വീട് തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു നാലുവട്ടം നോക്കും നമ്മൾ. എത്ര ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രാവശ്യം ചെയ്യുമ്പം അത് ഫുൾ മനസ്സോടുകൂടി ഓക്കെ ആയിട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിൽ പത്ത് വട്ടം നോക്കേണ്ട കാര്യമില്ല. വെൻ യു ആർ ഷുവർ ഓഫ് യുവർ സെൽഫ്, അതാണ് പറഞ്ഞ മെൻറ്റൽ സ്റ്റേറ്റ് നോർമൽ ആകുമ്പോൾ. സോ അത് ഒരു കാര്യം. ഞാൻ പിന്നെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരുപാട് സ്ട്രെസ് വരും. കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ മൾട്ടി ഫേസറ്റഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ചിലരെ ഹാ എന്ന് നമ്മൾ നോക്കും. പക്ഷേ ഇത് പ്രശ്നം അവരനുഭവിക്കുന്നത് ഇത് പ്രൈവറ്റായിട്ട് സംസാരിച്ചു നോക്കിയാൽ അറിയാം. അവർ ഓഫീസിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽസ് ആയിരിക്കും, അവർ അവിടെ പോയിട്ട് ക്ലയൻസിൻ്റെ കൂടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒന്നോ രണ്ടോ റിലേറ്റീവ്സോ ഇൻലോസോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ കുട്ടികളോ ഭർത്താവോ ആരെങ്കിലും കാണും. സോ അതും എല്ലാം വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ അന്നത്തെ വീട്ടിലെ ഭക്ഷണം അന്ന് ഹോം മെയ്ഡോ ആരെങ്കിലും ഉള്ളവരന്ന് വന്നില്ലെങ്കിൽ അഗെയിൻ അവരുടെ ടെൻഷനാണ്, അന്നിപ്പോൾ എന്ത് ചെയ്യും, വെളിയിൽ നിന്ന് വാങ്ങിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വയ്ക്കും. സോ ഒരു സ്ത്രീക്ക് ഒന്നല്ല, ആയിരം പ്രശ്നം. ഇതിൻ്റെ ഇടയിലാണ് കുട്ടികളുടെ ഭാവിയെ പറ്റിയുള്ള പ്രശ്നം കൂടെ തലയ്ക്കകത്ത് വരുന്നത്. ഇതിൻ്റെ ഇടയിലാണ് മറ്റുള്ള വീട്ടിൽ അപ്പുറേ അപ്പുറയുള്ള വീട്ടുകാർ എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ ജീവിക്കുന്നതുണ്ടോ, അതുപോലെ അല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. സോ ഇത് എങ്ങനെ ഇവർക്ക് വരാൻ പോകണമെന്ന് വെച്ചാൽ, ദ പ്രോബ്ലം ഇസ് ഇവർ വന്നിട്ട് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ സ്വന്തമായിട്ട് മാനസികമായിട്ട് ഡൗൺ ആവുകയാണ് ഒന്നാമത്തെ കാര്യം. സോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരുവിധം കോമൺ ക്വയറ്റ് ആയിരുന്നു ഒരു ഭയങ്കരമായിട്ട് ദേഷ്യത്തിലേക്ക് പോകും. ആദ്യത്തത് അത് എങ്ങനെയെങ്കിലും വെളിയിലോട്ട് വരിക, തൻ്റെ ആ ഒരു ടെൻഷൻ വെളിയിലോട്ടാക്കുക എന്നുള്ളത് ചിലർക്കുണ്ട്. അത് പിന്നെയും ഭേദം തോന്നുന്നു. ചിലപ്പോൾ ചിലർ സാധനങ്ങളൊക്കെ എടുത്തെറിയും, ഭയങ്കരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുക എല്ലാം ചെയ്യും, പിന്നെ ചടയെന്ന് പറഞ്ഞ സ്ത്രീകളായതുകൊണ്ട് ഭയങ്കരമായിട്ട് കരയും, എന്നിട്ട് പോയി വീട്ടിയിരിക്കും. സോ ഇത് ദിവസം പ്രതി ഇത് നടന്നു തുടങ്ങുമ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ഒരു അവരെല്ലാവരും ഇതെന്തിങ്ങനെ എന്നുണ്ട്, പിന്നെ പതുക്കെ ഡോക്ടറെടുത്ത് കൊണ്ടുവരും. പിന്നെ ഇവർക്കെല്ലാം പറ്റാൻ പോണ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ കുറച്ച് ഓവർ റിയാക്ട് ചെയ്യുന്നവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അവർ നേരെ ചിലപ്പോൾ സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് കഴിയുമ്പോൾ പിന്നെ ഒത്തിരി അതിൻ്റെ മെഡിസിൻസ്, പിന്നെ ആകെ കൂടി ഒരു ഡൗൺ ആയിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും ആ ഒരു സമയം. നമ്മുടെ ഇതിൽ ഈ ഇപ്പം ഞാൻ എല്ലാവർക്കും കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിവതും ഈ മെഡിസിൻസ് അവോയ്ഡ് ചെയ്തിട്ട് എനിക്കതിനൊരു മൂന്നാല് നല്ല കൗൺസിലിംഗ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ എങ്ങനെയാണ് ഇത് ഈ സ്ത്രീകളോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. സീ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടൊരു വിലയുണ്ട്. മറ്റുള്ളവർ എങ്ങനെയോ ജീവിച്ചുകൊണ്ട് പോട്ടെ, നമ്മുടെ കഴിവ്, നമ്മുടെ മതിപ്പ്, നമ്മുടെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളിനോട് പെരുമാറുന്ന രീതിയിലാണ്. നമ്മളിപ്പോൾ ഏത് ഒരു വലിയ ആളായാലും അല്ലെങ്കിൽ വലിയ പണക്കാരായാലും പൈസയിൽ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ പണത്തിലാണോ അവരുടെ ബിഹേവിയർ, ഞാൻ ഒരിക്കലും ആരും അങ്ങനെ ബിലീവ് ചെയ്യണില്ല. ഞാനൊരിക്കലും ഞാൻ ഐ തിങ്ക് ഇങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾ വളരെ മോശം സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ലോൺ എടുക്കുക, തനിക്ക് അടയ്ക്കാവുന്നതിലും അപ്പുറത്ത് ലോണുകൾ അടയ്ക്കുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ വലിയ വലിയ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചിലവാക്കുക, വീടുകൾക്ക് വേണ്ടി കാറിന് വേണ്ടി എന്തോ, എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് അത് അടയ്ക്കാൻ പറ്റാതെ ഒരു നാലഞ്ച് മാസം സുഖമില്ലാതെ കടന്നു പോയാലും അഗെയിൻ ഈ ലോണെന്നൊരു കാര്യം ഒരുപാട് എടുക്കുന്നത് മലയാളികൾ, എന്നിട്ട് ഡൗൺ ആവുക. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഫാമിലി മൊത്തം കൂട്ട ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്നും നമുക്ക് പേപ്പറിൽ വായിക്കാൻ പറ്റും. ദി തിങ് ഇസ് ദാറ്റ് ഈ എന്ത് മാനസികാവസ്ഥയിൽ എത്രത്തോളം മോശമായിട്ടായിരിക്കും ഇനി ജീവിക്കണ്ടെന്ന് വിചാരിക്കുന്നത്. സോ എത്രത്തോളമാണ് നമ്മൾ ഒരു ശരീരത്തിന് വേണ്ടി നമ്മൾ ജിമ്മുണ്ട്, അതുണ്ട്, ന്യൂട്രീഷൻ, ഡയറ്റ്, അത് ഇത് എന്തെല്ലാം നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യണം, പക്ഷെ മാനസികമായിട്ട് ആ കുട്ടി സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറയുന്നതന്നെ നമ്മൾ എന്താണ് ആ വീട്ടിൽ നമ്മൾ കൊടുക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഒരു കുഞ്ഞാണല്ലോ വളർന്ന് ഒരു സ്ത്രീയായോ പുരുഷനായോ വരുന്നത്. സോ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കൂൾസിൽ ഈ മെൻ്റൽ പ്രോബ്ലംസ് കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. ഇത്രയും അധികം കുട്ടികളെ കാറ്റർ ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു കുട്ടിയിൽ എങ്ങനെയാണ് നമുക്ക് വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? ഒരു ടീച്ചർക്കും പറ്റില്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു കൗൺസിലിംഗ് സെഷൻ ഞാൻ പോകാറുണ്ട്. ഞാൻ പല സ്കൂൾസിലും കോളേജസിലും പോയിട്ട് അവർ യൂഷ്വലി ഈ മെയിൽ ആൻഡ് ഫീമെയിൽ അവർ തമ്മിലുള്ള ആ ഒരു നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ച് ഒരുപാട് കൗൺസിലിംഗ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ആ കൗൺസിലിംഗ്സിനൊക്കെ പോകേണ്ടത്. അതിൻ്റെ ഇടയിൽ ചില ലേഡീസ് ക്ലബ്സിൽ വിളിക്കാറുണ്ട്, ഈ ഒന്നോ രണ്ടോ ഇടത്ത് മാത്രം ഞാനിങ്ങനെ കണ്ടു. അത് അവരുടെ ഏതോ ഒരു ബേസിൽ എങ്ങനെയോ കേട്ടറിഞ്ഞിട്ട് ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. സ്ത്രീകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നീ സ്വന്തമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന വെച്ചാൽ, ഞാൻ എപ്പോഴും അവരുടെ ഈ കൗൺസിലിംഗ് സെഷനിലൊക്കെ ലേഡീസ് ക്ലബ്ബിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, സീ ജസ്റ്റ് വൺ തിങ്, ലെറ്റ് ഇറ്റ് ഗോ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും.
അത് പോയിക്കോട്ടെ, കുഴപ്പമില്ല, വേറൊന്ന് വരും. ഈ അതൊരു കാര്യം, ദാറ്റ് ഇസ് വൺ വൺ റേഷ്യോ. നമ്മൾ മാനസികമായിട്ട് നന്നായി ഇരുന്നിട്ടാലേ നമ്മുടെ ഹെൽത്ത് നന്നാക്കാൻ പറ്റുമെന്നുള്ളതിനെ ഒരു കാര്യം, പോയിക്കോട്ടെ, കുട്ടിക്ക് പരീക്ഷയിൽ കിട്ടിയില്ലേ, പോയിക്കോട്ടെ, അടുത്തത് വേറെന്തോ നല്ലതതിന് കാത്തിരിപ്പുണ്ട്. ഈ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മാസങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലോ അല്ല ഒരു ലൈഫ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ലെറ്റ് ഇറ്റ് ഗോ എന്ന് വിചാരിക്കുക, ഫസ്റ്റ് തിങ്. പിന്നെ സെക്കൻഡ് തിങ്, എന്ത് വലിയ കാര്യം വന്നാലും ടേക്ക് ഇറ്റ് ഈസി. ഒരു ദ പ്രോബ്ലം ഇസ് ഇപ്പം എന്ത് വന്നാലും അയ്യോ ഇങ്ങനെ വന്നല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് എന്നെ ജീവിതം അവസാനിപ്പിച്ചുള്ളയാം. ശരി, ഈ ലോൺ അടച്ചില്ലേ, കടം കൂടിപ്പോയോ, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗം നോക്കിയിട്ട് ശരിയാക്കിയെടുക്കാം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ആ ഉള്ള സംഭവം വിറ്റിട്ടെങ്കിലും തിരിച്ചു അടച്ചിട്ട് നമുക്ക് ആ ഉള്ളത് വെച്ചിട്ട് നന്നാവാം എന്നുള്ള കാര്യങ്ങൾ ആരും വിചാരിക്കാറില്ല. അവസാനം ദ എൻഡ് ഓഫ് ഇറ്റ് എല്ലാത്തിൽ നിന്നും ഒരു എസ്കേപ്പിസം, ഞാൻ എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നുള്ള. നമുക്ക് സങ്കടം തോന്നിപ്പോ വെച്ചാൽ കൊച്ചു കുട്ടികൾ സഹിതമുള്ള ഒരു ഫുൾ ഫാമിലി, ആ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ അർഹതയുള്ളവരാണ്. എന്നിട്ട് പോലും അമ്മയച്ഛൻ്റെ ഈ ഒരു ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചത് കാരണം കുഞ്ഞുങ്ങളെയും കൂടെ അവരെ ഈ വിഷമൊക്കെ കൊടുത്തിട്ട് ഒരുമിച്ചാണ് എല്ലാവരും മരിക്കുന്നത്. സോ വളരെ സങ്കടം തോന്നുന്നു. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ചെറിയ ഇങ്ങനത്തെ പ്രോബ്ലംസ് കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കുക. സി, ഞാൻ മെന്റലി എനിക്ക് എന്തോ ഒരു പ്രോബ്ലം, സി ഞാൻ ഓവറായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ചിന്തയിൽ നിന്ന് മാറാൻ ഫസ്റ്റ് തിങ് ഞാൻ ഫസ്റ്റ് പറയുന്നത് ഒരു ഒന്ന് രണ്ട് കൗൺസിലിംഗ് സെഷൻസ്. നല്ല ഞാൻ എല്ലായിടത്തും ഇപ്പോൾ കൗൺസിലിംഗ് ഞാൻ വളരെ കൂടുതൽ ഇത് അത് ശരിക്കും പറയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ പ്രൊഫഷനേക്കാളും ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണമാണ് ഒരു എക്സ്പേർട്ട് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ്. അതൊരു സ്ത്രീ തന്നെ ഒരു സ്ത്രീക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് മാറ്റി എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. ചെന്ന് ആരെങ്കിലും ഒരാൾ പറയണം ഇത് കുഴപ്പമില്ല, ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നു, നിങ്ങൾ മാത്രമല്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചല്ലോ, വേറെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുക. അങ്ങനെയൊന്നും വല്ല വിചാരിക്കുന്നുണ്ട്, എനിക്ക് മാത്രമെന്നല്ല എല്ലാവർക്കും ഓരോ കാലഘട്ടങ്ങളിലും ഓരോരോ പ്രശ്നങ്ങൾ വരും. അത് നമ്മൾ എങ്ങനെ അത് കടന്ന് മുകളിലോട്ട് പോകുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പം ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ ഈ ഇത് ഇത് കാരണം ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ നല്ല ബി പി കൂടാനുള്ള സാധ്യത, ബി പി ഉള്ള പേഷ്യൻസ് ഉണ്ട്. ഹൈലി സ്ട്രെസ് വരുമ്പോഴത്തേക്കും വളരെയധികം ബി പി ഒക്കെ കൂടിയിട്ട് എൻ്റെ തന്നെ ഫീമെയിൽ പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവര് ബി പി ഉള്ളവരാണ്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഓവർ സ്ട്രെസ് വരുന്ന ഒരു പീരീഡ് കാണും, ഈ സ്കൂൾ എക്സാംസ് അല്ലെങ്കിൽ എൻട്രൻസസ് അഡ്മിഷൻസ് ഇതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. കേരളീയരുടെ ഇടയിൽ ഏറ്റവും സ്ട്രെസ് ഉള്ള പീരീഡ് ഇതാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ എന്ത് ചെയ്യുന്ന വെച്ചാല് അവരെ തന്നെ അങ്ങ് അവർ സ്ട്രോങ് ആയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി നിൽക്കേണ്ട സമയത്ത് അതല്ലാതെ തന്നെത്താൻ അയ്യോ ഇങ്ങനെ പറ്റിപ്പോയില്ലോ പറ്റിപ്പോയില്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഉടനെ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ബി പി ഇതൊക്കെ നല്ലോണം റേസ് ചെയ്തിട്ട് കറങ്ങി വീഴുക. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് തലവേദന മാത്രമല്ല തല കറക്കം എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സ്ട്രെസ് കൂടുതലാവുമ്പോഴത്തേക്കും നാച്ചുറലി ബ്ലഡ് പ്രഷറിൻ്റെ ലെവലും ഹൈ ആവും. സോ തലച്ചോറിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ അളവ് വളരെ കുറയുമ്പോൾ പെട്ടെന്ന് കറങ്ങി വീഴും ചില സ്ത്രീകൾ. അതും നമുക്ക് കാണുന്നുണ്ട്. പെട്ടെന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് വീട്ടുകാർക്ക് അറിയുന്നില്ല ഇതിവർ ഈ മാനസികമായിട്ട് ഇത്ര പിരിമുറുക്കത്തിലിരിക്കുകയാണ്. ആക്ച്വലി നോക്കുമ്പോൾ ബി പി ഒക്കെ നല്ല റേസ് ആയിരിക്കും, ഈ നല്ല ഒരു ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല, കുറച്ച് നേരത്തേക്ക് ഓറിയൻറ്റേഷൻ ഇല്ലാത്ത പോലെ താൻ ആരാണെന്നുള്ള പോലെ സംസാരിക്കും. ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഹോസ്പിറ്റലൈസ് ആവുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ഈ ഒരു മൂന്നാല് മാസങ്ങളിൽ കുറച്ച് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ ഒരു ആ പ്രശ്നം വെളിയിൽ പറയാൻ വയ്യാതെ ഉള്ളിൽ വെച്ചിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നു. സോ ഇത് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഉറക്കമില്ലാതെ ആയിട്ട് പിന്നെ തന്നെത്താനേ തോന്നുന്നത് തൻ്റെ സൗന്ദര്യം എല്ലാം പോയി. പിന്നെ ആവശ്യമില്ലാതെ ഈ ടെൻഷൻ കാരണം കൂടുതലും കഴിക്കും, കൂടുതൽ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് തടി വെച്ചു, ഉടനെ വീണ്ടും അതിനെക്കുറിച്ചുള്ള ടെൻഷൻ. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം പോയിട്ട് സ്വന്തമായിട്ട് ആലോചിച്ച് തുടങ്ങും, അയ്യോ എനിക്കിങ്ങനെ, അപ്പോഴാണ് ഓടി വരുന്നത്, ഡോക്ടർ ഇതാ ഇത് ഇങ്ങനെയെല്ലാം വരുന്നുണ്ട്, പിന്നെ എനിക്ക് വന്നിട്ട് ഉറക്കം വരുന്നില്ല. സോ എന്നാലും വന്ന് ഈ ഉറക്കത്തിന് വേണ്ടിയുള്ള ഗുളിയെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. സോ അതിപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല തന്നെ, എന്നാലും ചിലയിടങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അതൊരു അഡിക്ഷനായിട്ട് വരും. അതിൽ ഉണ്ടെങ്കിൽ ഉറങ്ങാം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതിനെ ഞാൻ എങ്ങനെ അതിൽ നിന്ന് വരിക എന്നുള്ളത്. സോ ഏറ്റവും നല്ല ഒരു റെമഡി നമ്മുടെ ഈ അതായത് ശരീരവും കൂടി നമുക്ക് ഇത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഭയങ്കരമായ സ്ട്രെസ്സും ടെൻഷനും നല്ല രക്തം
പോകുന്നതിന്റെ സമ്മർദ്ദം കൂട്ടും, അതാണ് ബി പി കൂടുന്നത്, പ്രഷർ ഓഫ് ദ ബ്ലഡ് ഭയങ്കരമായിട്ട് കൂട്ടും. സോ ഹാർട്ടിനെ അത് അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ വിചാരിക്കും പോലെ അത് അയ്യോ ടെൻഷനാണ് എന്ന് പറയുമ്പോൾ അത് അത്ര ഈസി അല്ല. നമ്മൾ വന്നിട്ട് അത് എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. കിഡ്നിയിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ അളവ് കുറയും. സോ അങ്ങനെ ഒരു ഇത്, വെള്ളം കുടിക്കാനുള്ള ഒരവസ്ഥ കുറയുമ്പോൾ തന്നെ പല അവയവങ്ങളുടെയും ഒരു ഇത്. ഇപ്പം ഈ നെർവസ്നെസ്സും ടെൻഷനുള്ള ഒരു വെള്ളമേ കുടിക്കില്ല, അവർക്ക് അതിനുള്ള ഒരു ഇതില്ല. അവിടെ എവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തും, അങ്ങനെയൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് മനസ്സിലാവണം. പിന്നെ ഹാർട്ട് ഡിസീസസ് ഉള്ളവർക്ക് ഇത് വളരെയേറെ അഫക്റ്റ് ചെയ്യും. നമുക്കറിയാലോ, ഒരു വലിയ വീട്ടിലൊരു പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷനുള്ള ഒരു സംസാരമോ കഴിയുമ്പോഴാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം പെട്ടെന്ന് രാവിലെ എണീക്കുമ്പം അല്ലെങ്കിൽ രാത്രിയിൽ പെട്ടെന്ന് വേദന. മിക്കവാറും കണ്ട ഹാർട്ട് അറ്റാക്സ് ലേറ്റ് നൈറ്റിലായിരിക്കും വരുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ ആ ദിവസം നടന്ന കുറേ കാര്യങ്ങൾ അവരെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓൾറെഡി ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിങ്ങും ആ രീതികളും കുറവായിരിക്കും. അപ്പോൾ അത് മനസ്സിൻ്റെ സ്ട്രെസ് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനം താനേ കുറയും. സോ നമ്മുടെ ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു നോർമൽസി, തലച്ചോറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും മാനസികമായിട്ടുള്ള ഒരു നോർമൽ കഴിവില്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മുടെ ഓരോ അവയവങ്ങളെ ഓരോ ഹെൽത്തിനെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചിലർക്ക് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല, അവർക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് എണീറ്റ് നടക്കാൻ പറ്റും, പക്ഷേ സുഖമില്ല എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ടെൻഷനും കൊണ്ട് പോയി കിടക്കും. കിടന്നാൽ അയ്യോ എനിക്ക് എണീക്കാൻ കൂടി പറ്റുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല, എണീക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. കാര്യം വെച്ചാൽ ഈ നോർമൽ ലൈഫിലിരുന്നാലല്ലേ എനിക്ക് ഈ ടെൻഷനൊക്കെ വരുള്ളൂ, ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുള്ളൂ, ഇതൊക്കെ അറിയേണ്ടി വരുന്നുള്ളൂ. പക്ഷേ അത് വേണ്ട, എനിക്ക് സുഖമില്ല എന്നുള്ള രീതിയിൽ അതൊരു എസ്കേപ്പിസമാണ്. ഈ നമ്മൾ ആ ഒരു പ്രയാസഘട്ടം എന്ന് പറയുന്നതായിരിക്കുമല്ലോ ടെൻഷനും സ്ട്രെസ്സും, അതിനെ അതിജീവിക്കാൻ, അതായത് അതിനെ ഫേസ് ചെയ്യാൻ വയ്യാത്തപ്പം അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതിൽ ഒരു സംഭവമാണ് ഈ സുഖമില്ല എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ചിലപ്പം വന്നിട്ട് ആരോടും മിണ്ടാതെ പോയി ഇരിക്കുന്ന, ചില സമയത്ത് ഓവറായിട്ട് റിയാക്ട് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരിക, സംഭവങ്ങൾ ഇതെല്ലാം വേറെന്തോ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതാണ്. പക്ഷേ ഇത് പലപ്പോഴും ഈ വൈഫ്സിന് ഉണ്ടായിരുന്നാലും ഈ ഹസ്ബൻഡ്സിന് മനസ്സിലാവില്ല. അവർ ഉടനെ കൊണ്ടുവരുന്നത് എന്താണെന്ന് അറിഞ്ഞു, ഡോക്ടറെ വന്നിട്ട് ഭയങ്കര തലവേദന, ഭയങ്കര എല്ലായിടത്തും കാണിച്ചു. പിന്നെ അടുത്ത ഏറ്റവും വലിയ ഈ ടെൻഷൻ കൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഗ്യാസ്. എപ്പോഴും വന്ന സ്ത്രീകൾ പറയുന്നത് നെഞ്ചിരിക്കുന്നു, നെഞ്ചിങ്ങനെ ഇതിന്, എപ്പോഴും അതേപോലെ സ്ട്രെസ് കൂടുതലുള്ളപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ചുമ്മാ ഛർദ്ദിലി ഛർദ്ദിലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ എൻ്റെ അടുത്ത് ഈ ലാസ്റ്റ് വീക്കിൽ വന്നിരുന്ന ഒരു ലേഡി, അവർ ഒരു 5 വർഷമായിട്ട് ഗാസ്ട്രൈറ്റിസ് ഛർദ്ദി, അവരിനി കാണിക്കാൻ ഒരു ഹോസ്പിറ്റൽ ബാക്കിയില്ല. എൻഡോസ്കോപ്പി തൊട്ട് കൊളനോസ്കോപ്പി തൊട്ട് എല്ലാ അവയവങ്ങളുടെയും ഫോട്ടോസും എല്ലാം അവർ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റവും അവർക്കില്ല. ഇപ്പോഴും അവർ അങ്ങനെ പലരെയും കാണിച്ച് എൻ്റെ അടുത്ത് ഇത്ര റിപ്പോർട്ട്സ് ആണ് ഒരുമിച്ച് കൊണ്ടുവന്നത്. സോ അവരുടെ ഒരു സംസാര രീതിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ട് ആക്ച്വലി ഹസ്ബൻഡിനെ വെളിയിൽ ഇരിക്കാൻ പറ്റിയിട്ട് അവരുടെ ഒരു ഫാമിലി ഒരു 10 മിനിറ്റ്, ഇപ്പൊ കൗൺസിലിംഗ് പ്രത്യേകം സമയം കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്, ഒരു 10 മിനിറ്റ് എന്തുവാണ് ഇങ്ങനെയൊക്കെ, വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ, ഈ ഇത് വിട്ടാരെ ഇത് നമുക്ക് ശരിയാക്കാം, ബാക്കി വല്ലതും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അവർക്കുണ്ട് പ്രശ്നങ്ങളുണ്ട്. കല്യാണം കഴിച്ചു കൊടുത്ത മകൾക്ക് ഒരു ലൈഫ് ശരിയല്ല, അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അത് അവർ തന്നെ ആ ടെൻഷൻ ഇത് ചെയ്തിട്ട് ഹസ്ബൻഡിനോട് പോലും പറയുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അത് ഈ എപ്പോഴും ഇവർക്ക് അവരുടെ ഒരു തോന്നലാണ്, അതായത് ഫിസിക്കൽ കൺവേർഷൻ എന്ന് പറയുന്നത്. മാനസികമായിട്ട് അവർ വളരെ സ്ട്രെസ്സാണ്, അവർക്ക് ഭയങ്കര ടെൻഷനാണ്, ഈ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് മകള് കല്യാണം കഴിച്ചു പോയ മകളെക്കുറിച്ച് അതിൻ്റെ ലൈഫിനെ കുറിച്ചൊക്കെ ആലോചിച്ചുള്ള ടെൻഷൻ കാരണം ഇവർക്ക് എപ്പോഴും ഉള്ള തോന്നൽ എന്ന് വെച്ചാൽ ഛർദി വന്നുകൊണ്ടിരിക്കും. സോ ഈ ഇത് ഒരു മനുഷ്യരും അവർ ആ രീതിക്കല്ല കണ്ടത്, ഓരോ സ്ഥലത്തും ഞാൻ അവരെനിക്കൊന്നു കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആശുപത്രിയും കാണിച്ചിട്ടുണ്ട്, അതിലെല്ലായിടത്തും ഇതിൻ്റെ ഒക്കെ റിപ്പോർട്ടുണ്ട്. വയറിനകം വഴി നോക്കിയിട്ടുണ്ട്, എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞത് വായിക്കാത്തോടെ ഇട്ട് വയറ് നോക്കിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിലും ഒരു ബേസിക് ഇത് ഗാസ്ട്രൈറ്റിസ് എന്നുള്ള ഒരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. പിന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് ഒരു ഛർദിയും ഒരു ഇതും ഒരു അവയവങ്ങളുടെയും കുഴപ്പമല്ല എന്ന പ്രശ്നം അവർക്ക്, ഞാൻ ഒന്നുമില്ല വെറുതെ ചെറിയ ഒരു ടെൻഷൻ റിലീവർ യോഗ ക്ലാസ്സിൽ പോയി ചേരാൻ പറഞ്ഞു. യോഗ ഈസ് വൺ ഗുഡ് തിങ്, നമ്മളെ മാനസിക നില നമുക്ക് തന്നെ സമനിലയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസത്തിൽ പോയി യോഗ ചെയ്താലൊന്നും നടക്കില്ല, റെഗുലറായിട്ട് പോയിട്ട് ഒരു യോഗ ട്രെയിനിങ്ങിൽ പോയിട്ട് യോഗ
ക്ലാസ് അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് സ്ട്രെസ് റിലീവിങ്ങിന് തന്നെ യോഗ ഉണ്ട്. അതായത് നമ്മുടെ ഈ മാനസികമായിട്ടുള്ള മെന്റൽ സ്ട്രെസ് ഉള്ളവർക്ക് പ്രത്യേക യോഗമുണ്ട്, അതിൻ്റെ കൂടെ മെഡിറ്റേഷനും വരും. സോ വൺ ബെസ്റ്റ് തിങ് കേരളത്തിനകത്തോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് തന്നെ ഉള്ള സംഭവമാണ് യോഗ എന്ന് പറയുന്നത്. സോ ഈ യോഗ എന്ന് പറഞ്ഞ സംഭവം തീർച്ചയായിട്ടും ഒരു ഗുണം ചെയ്യുന്ന സംഭവം. അത് കുറച്ചും കൂടെ നമുക്ക് ആ വെറുതെ ഇരിക്കുമ്പം നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റും, ദാറ്റ് ഈസ് ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇപ്പം പ്രശ്നം എന്താണ്, ആർക്കാണ് ടെൻഷൻ ഇല്ലാത്ത, ആർക്കാണ് സ്ട്രെസ് ഇല്ലാത്ത, ഇല്ല ഞാനത് കൈകാര്യം ചെയ്യും, ഞാൻ തീർച്ചയായിട്ടും ഞാനത് അതിൻ്റെ ഒരു പോംവഴി, ഈ ഒരു പ്രശ്നം വന്നാൽ അടുത്ത ഞാൻ എന്താണ് ചെയ്യാൻ പോണത്, ഞാൻ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, ആ ഒരു രീതി നമ്മുടെ സ്ത്രീകളില്ല. അയ്യോ പ്രശ്നം വന്നല്ലോ എന്ന് അവിടെ അങ്ങ് ഇരുന്ന് പോവുക അല്ലെങ്കിൽ കിടന്നു പോവുക. അങ്ങനെ ഒരു ഒരു ഫിസിക്കലായിട്ട് അതൊരു പ്രോബ്ലമായിട്ട് വന്നപ്പോഴത്തേക്കും ഛർദിയായിരുന്നു അവരുടെ പ്രോബ്ലം. ശരിക്കും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയപ്പം അവർക്ക് ഒരു അവയവത്തിനും ഒരു കുഴപ്പമില്ല, അതിൻ്റെ സകല ടെസ്റ്റുകളും അവരുടെ കയ്യിലുണ്ട്. അവരുടെ ഭർത്താവും എന്നോട് അതിനെ പറഞ്ഞ ഒരു കുഴപ്പമില്ല ഡോക്ടർ, പക്ഷെ എന്താണത് ഈ ഛർദി മാറുന്നില്ല. ഒറ്റയ്ക്ക് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായി അവർ മാനസികമായിട്ട് റെസ്റ്റ്ലെസ് ആണ്. സോ വേറൊരു കൗൺസിലിംഗ് സെഷൻ കൊടുത്തു. ഇപ്പൊ ഷീസ് ഗെറ്റിംഗ് ബെറ്റർ. പിന്നെ ചെറിയ ടെൻഷൻ റിലീവേഴ്സ്, ചെറിയ അത് ആവശ്യം വേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ആദ്യം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു നമ്മൾ തന്നെ ഒന്ന് ടെൻഷൻ, അപ്പം അത് എനിക്ക് തോന്നുന്നു ആ മരുന്നിൻ്റെ ടെൻഷൻ റിലീവ്. ഞാൻ ഇത് പറയും, ഇത് കഴിച്ചാൽ പ്ലാസിബോ എന്നൊക്കെ നമ്മൾ പറയും, ഇത് കഴിച്ചു നോക്കുക, കുറച്ച് നല്ല ടെൻഷൻ മാറിക്കോളും, നിങ്ങൾക്ക് കിടക്കാം. ഒരു വൈറ്റമിൻ ഗുളിയായാലും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തു നോക്കിയാൽ മതി. ഇത് ഇത് പിന്നെ ഈ ഒരു സംഭവം കൊടുത്ത് കംപ്ലീറ്റ് ഛർദിയും മാറും. ഇത്രയും ഞാൻ അവർക്ക് ചെയ്തുള്ളൂ. ആക്ച്വൽ മെഡിസിൻസ് ഒന്നും ഇല്ലായിരുന്നു, ആക്ച്വലി അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന സപ്ലിമെൻസ് ഉണ്ട്, പക്ഷേ ഷി വാസ് ടോട്ടലി റിലീവ്ഡ്. ഇപ്പോൾ നമുക്കറിയാം ഇത് അവരുടെ ശാരീരികപരമായിട്ടല്ല, ഈ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഇപ്പം നല്ല ഇതുണ്ട് ഡോക്ടർ, നല്ലോണം ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നല്ലതായിട്ട് ഇതുണ്ട്, അപ്പം ഛർദിയുടെ ഇത് വളരെ കുറഞ്ഞു എന്നുള്ള ഒരു രീതിയിലാണ് ഷി കെയ്മിൻ ടോക്ക് ടു മീ. സോ ഈ 5 വർഷം കൊണ്ട് ഈ സ്ത്രീയെയും കൊണ്ട് പല ഹോസ്പിറ്റലിൽ ആ വീട്ടുകാരൊക്കെ നടക്കുകയാണ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ടെൻഷൻ. സോ എങ്ങ് ഇത് നമ്മൾ അറിയാതെ നമ്മുടെ ഓരോ വീടുകളിലും നമ്മളെ അമ്മമാർ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളുടെ നമ്മളെ ഓരോരുത്തരും ഈ അണ്ടർഗോ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ആർക്കും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളില്ല, പക്ഷെ അത് കൂടി പോകുമ്പം ടെൻഷനൊക്കെ എടുക്കാം, അടുത്ത സെക്കൻഡിൽ അത് മറന്നു പോകണം. അടുത്ത സെക്കൻഡിൽ ഓക്കെ അത് പോയിക്കോട്ടെ, അടുത്ത ദിവസം നമുക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ അതുപോലെ മാനേജ് ചെയ്യാം. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരും, ലൈഫല്ലേ, അത് പ്രശ്നമില്ലാതെ എല്ലാതെ എല്ലാവരും നമ്മുടെ 24 മണിക്കൂറും മധുരം കഴിച്ചാലൊരു സുഖം ഉണ്ടാവില്ല, ഇടയ്ക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ ലൈഫ് ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ ഒരു രീതിയിൽ ഒരു ലൈഫിനെ വന്നിട്ട് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. സോ ടേക്ക് ഇറ്റ് ഈസി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ വന്നിട്ട് വീണു പോയിട്ട് കംപ്ലീറ്റ് ആ ലൈഫിനെ അങ്ങ് നഷ്ടപ്പെടുത്തുകയാണ്. അതായത് ഒരു ലൈഫിൻ്റെ 5-6 വർഷം പോയി എന്ന് പറഞ്ഞാൽ നല്ലൊരു കാലഘട്ടം പോയില്ലേ, ആ ദിവസങ്ങളിൽ മുഴുവൻ അസുഖത്തിന് വേണ്ടി ഓടി നടക്കുന്നു. പിന്നെ അത് കാരണം നമ്മൾ ഒരാളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോവുക, പാരലിസിസ് വരുന്നുണ്ട്. സി ദാറ്റ് ഈസ് ഓൾസോ എ ബിഗ് പ്രോബ്ലം. ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഈ സമ്മർദ്ദം എന്ന് പറയും, ദാറ്റ് ഈസ് ഈ ടെൻഷൻസ് കൂടുമ്പോഴത്തേക്കും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സൈഡ് പാരലിസിസ് വരുന്നത്. അത് തലച്ചോറിലേക്കുള്ള ബ്ലഡിൻ്റെ ആ ഒരു പോക്ക് വളരെ കൂടുതലായിരിക്കുമ്പോഴാണ് ആക്ച്വലി നമുക്ക് എപ്പോഴും കാണാം. ഈ ഒരു അത് ഒരു BP മാത്രമായിരിക്കില്ല, മിക്കവാറും അവർക്ക് മാനസികമായിട്ട് ദേ ആർ വളരെ മനസ്സിനകത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകുമ്പം നെക്സ്റ്റ് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഭവം ഒരു സൈഡ് തളർന്ന് കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ദാറ്റ് ഈസ് ബേസിക്കലി എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ തീർച്ചയായിട്ടും കൂടുതലും ഈ മനസ്സിൻ്റെ ഒരു പിരിമുറുക്കം കൂടുതലായി വരുമ്പോഴത്തേക്കുമാണ് അവരുടെ ആ ഒരു ഓൾറെഡി പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും, ടെൻഷനും കൂടി അവരോട് സ്ട്രെസ്സും കൂടെ കൂട്ടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എത്രയും വേഗമായിട്ട് ഹാർട്ട് അറ്റാക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ തലച്ചോറിലേക്കുള്ള പോകുന്ന ബ്ലഡിൻ്റെ അവസ്ഥ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഒരു സൈഡ് തളർന്നു പോകാനൊക്കെ ഉള്ള അവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ് വളരെ മോശമായിട്ട് നമ്മളെ ബോഡി എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗ്രേവായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥകളാണ് ഇത് ഫൈനലി കാണുന്നത്. നമുക്ക് ഈ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനുള്ള റെമഡി എന്താണ്? ഫസ്റ്റ് ഒരു കാര്യം സ്ട്രെസ് കുറയ്ക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു കാര്യം ദയവ് ചെയ്ത് എനിക്ക് ഇത് തന്നെ നടക്കണം, എൻ്റെ വീട്ടിൽ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നമ്മളൊരു വാശി ഒഴിവാക്കുക ലൈഫിൽ, ഇങ്ങനെ ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ കുട്ടികൾ ഇന്നതാകണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര 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 കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ കാണണം,
എനിക്ക് രണ്ട് നിലയുള്ള വീട് വേണം, എനിക്ക് ഇന്നത് വേണം, ഇങ്ങനെ ഇതൊക്കെ ആയാലേ ഞാനൊരു മുഴുവനായിട്ടുള്ള ഒരാളാകുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത് വരില്ല. അപ്പം നമ്മൾ ഈ ആ ഒരു വാശിയുണ്ടല്ലോ, പൊതുവേ നമ്മളെ കേരളീയരിലുള്ള ഒരു വാശിയാണ്. ഒരു വീട് വേണം, അതിൽ മക്കൾ രണ്ടുപേരും, രണ്ട് പ്രൊഫഷണൽ കോളേജിൽ ചേരണം, പിന്നെ നല്ലൊരു കാർ വേണം, ഇങ്ങനെ വേണം. ഇത് ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. സോ ഫസ്റ്റ് എല്ലാവർക്കും ഇറ്റ്സ് എ കൗൺസിലിംഗ് ലൈക്ക് ലൈഫ് എന്ന് പറയണത് അവസാനം എന്തോ ആണ്. ആർ യു ഹാപ്പി? സന്തോഷമാണ് ഫൈനലി. ഏത് നമ്മളറിയാത്തൊരു ഇപ്പം എല്ലാവരുടെയും വിചാരം വെച്ചാൽ മേളിലോട്ടാണ് എല്ലാവരും നോക്കുന്നത്. എന്നുവെച്ചാൽ എന്നെക്കാളും മേളിലോട്ട് മേളിലോട്ട് പോകുന്ന മേളിലോട്ട് നിലയിലുള്ള ആളിന് ഓഫീസിൽ ജോലി ചെയ്യണം തന്നെ എൻ്റെ ബോസ്, അയാൾ കണ്ടോ എല്ലാവരെയും വഴക്ക് പറയുന്നു, അയാൾക്ക് വലിയ കാറിൽ വന്ന് ഇറങ്ങുന്നു, കോട്ട് സൂട്ട് ഇട്ടിരിക്കുന്നു, അയാൾ എല്ലാവരെയും വഴക്ക് പറയണു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അയാൾക്ക് അയാളുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കിയാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അയാൾക്ക് മാനേജ്മെന്റ് അതിൽ നിന്നും ടെൻഷനും സ്ട്രെസ്സും കൊടുത്തോണ്ടിരിക്കുക. നിങ്ങൾ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തോ, നിങ്ങൾ ഈവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെടുത്തോ, ഇങ്ങനെയാണ്. സോ ഓരോ മനുഷ്യനും വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നന്നായിട്ട് കിടന്ന് ഉറങ്ങണവരാരും നോക്കിയാൽ, ഫുട്പാത്തിലുള്ളവരെ നോക്കിയാൽ സുഖമായിട്ട് ഫുട്പാത്തിൽ കിടന്ന് ഉറങ്ങണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം വെച്ചാൽ അവർക്ക് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാനുണ്ടോ? നഷ്ടപ്പെടാനൊന്നുമില്ല. സോ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ എനിക്കൊന്ന് സുഖം ഉറക്കവും ഇതും വരും. ഇതിപ്പോൾ അതല്ല, എനിക്ക് തോന്നുന്നു നമ്മളൊരു വാശി ആദ്യം ഉപേക്ഷിക്കുക. എൻ്റെ വീട്ടിൽ ഇന്ന ഇന്നതൊക്കെ നടക്കണം, ഇന്ന ഇന്നത് നടന്നില്ലെങ്കിലും സന്തോഷമായിരിക്കാൻ പറ്റും. നമ്മൾ വന്നിട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മക്കൾ, മക്കളുടെ കൂടെ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആവുക, ഹസ്ബൻഡിൻ്റെ അടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, രണ്ട് സൈഡിൽ നിന്നും തീർച്ചയായിട്ടും വേണം. അപ്പോൾ കുറേ വഴക്കുകൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് നമ്മളെ ശരിക്കും വഴക്കിടുകയും വെള്ളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളാണ് ശരിക്കും നമ്മളെ ആരോഗ്യത്തിനെയാണ് അത് ഹാനികരമായിട്ട് ബാധിക്കുന്നത്. മറ്റുള്ള ആളിനെ നമ്മൾ വഴക്ക് പറഞ്ഞ് നോവിച്ച് കഴിയുമ്പോഴും അവർക്ക് മനസ്സിന് വിഷമമുണ്ടായിരിക്കും, പക്ഷെ അതിനെക്കാട്ടിലും നോവുന്നത് നമ്മളായിരിക്കും. നടന്നുകൊണ്ട് പോട്ടെ, ഓക്കെ ശരി പോട്ടെ, സംഭവം കുഴപ്പമില്ല. ഇപ്പം ഈ കാറല്ലേ, ശരി ഓട്ടോ പിടിച്ച് പോവാം, കഴിഞ്ഞു ഓട്ടോ പിടിച്ച് പോലെ എനിക്കൊരു കുഴപ്പവും വരില്ല, ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ഫീൽ മാത്രം മതി. പിന്നെ രണ്ട് കാര്യങ്ങൾ പ്ലീസ്, എല്ലാവരും ഫുഡിൻ്റെ കാര്യങ്ങളിൽ ടൂ മച്ച് ഓഫ് ഫാറ്റ് ഒരുപാട് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കും. നമ്മൾ അറിയാത്തൊരു കാര്യമാണ്, ബട്ട് ഇപ്പം ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡിയിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. ദാറ്റ് ഈസ് ഒരുപാട് ഫാറ്റുള്ള ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ ബീഫ്, മട്ടൺ, അങ്ങനെ നെയ്യ്, അങ്ങനെ ഒരുപാട് ഫാറ്റ് കൂടിയ ഫുഡ്സ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും മാനസിക പിരിമുറുക്കം കൂടാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ ഒരു ഫുഡ് ദഹനത്തിനും ബാധിക്കും, അതേപോലെ അത് മാനസികമായിട്ടും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ ലൈറ്റ് ഫുഡ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുക, എന്നുവെച്ചാൽ ഫ്രൂട്ട്സ്, ഇത് നമ്മളെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വയ്ക്കാനുള്ള ഫുഡ്സ് പ്രിഫർ ചെയ്യുക. എക്സസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒരുപാട് സ്ട്രെസ് കുറയ്ക്കാൻ. ആ എക്സസൈസിലും തീർച്ചയായിട്ടും ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ വീട്ടിൽ തന്നെ യോഗ പഠിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ യോഗ ചെയ്യാൻ പറ്റുമെങ്കിൽ മാനസിക പിരിമുറുക്കം ഒരുപാട് കുറയ്ക്കാൻ പറ്റും തീർച്ചയായിട്ടും. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ നോർമലായിട്ടുള്ള ബിഹേവ് ചെയ്യണമെന്ന് വെച്ചാൽ അത് സ്വന്തമായിട്ട് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് കൗൺസിലിംഗ് സെഷൻസ് തരുന്ന നല്ല ഡോക്ടേഴ്സ്, ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, മോസ്റ്റ്ലി ഫോർ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആയിരിക്കും. സോ അല്ലെങ്കിൽ ഫാമിലീസിനും ഉണ്ട്. സോ അപ്പം അങ്ങനെയുള്ള നല്ല കൗൺസിലിംഗ് സെൻറ്റേഴ്സ് തീർച്ചയായിട്ടും നിറച്ചും ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. സോ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ചെയ്യുക. ആൻഡ് സോ അപ്പം നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച ഒരു കാര്യം ചിലപ്പോൾ ശരിയാക്കാൻ പറ്റില്ലായിരിക്കും. ഒരാൾ നമ്മളോട് പറഞ്ഞ് കുഴപ്പമില്ലല്ലോ, അത് ശരിയായിക്കോളും, സി അതും ഒരു എക്സ്പേർട്ട്, ഒരു ഡോക്ടർ പോലെ ഒരു എക്സ്പേർട്ട് പറയുമ്പം ഓക്കെ അത് കേൾക്കാനും പതുക്കെ നമ്മൾ അതിൽ നിന്ന് മാറാനും ഒക്കെ ആവും. പിന്നെ എക്സസൈസ് വന്നിട്ട് വളരെ ഒരു നല്ല കാര്യമാണ്, യോഗ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ദേഹത്തിനൊരു ആരോഗ്യം വരുമ്പോൾ നാച്ചുറലി മനസ്സും ഫ്രീ ആവും. സോ എല്ലാവർക്കും എക്സാംസിന്, എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, എല്ലാ അമ്മമാർക്കും ഇപ്പം നടക്കുന്ന എക്സാംസിനും എൻട്രൻസിനും ഒക്കെ ഓൾ ദ ബെസ്റ്റ്. അറ്റ് ദ സെയിം ടൈം ഇതുകൊണ്ട് മാത്രം ആ ഒരു എൻട്രൻസ് കിട്ടിയില്ല എന്നോ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്ന് നിങ്ങളുടെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ ആയവരും ഒന്നും ഇപ്പോൾ ആയിട്ടില്ല, അങ്ങനെ ഒന്നും ആകാ ഒന്നും ആയി എന്നൊന്നും വിചാരിക്കേണ്ട. സോ അവരവർക്കുള്ള കഴിവനുസരിച്ച് കുട്ടികൾ നന്നായിട്ട് ജീവിച്ചോളും പഠിച്ചോളും. അതേപോലെ അമ്മമാർക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത ടെൻഷൻസ് കുട്ടികളിൽ ഉണ്ടാക്കി അവരുടെ പഠിത്തത്തിനെയും മോശമാക്കാതിരിക്കുക. അവർ പഠിക്കുന്ന രീതിക്ക് പഠിക്കുക, കുറച്ച് മാർക്ക് കുറഞ്ഞാൽ എന്താ, അടുത്ത എന്തെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു കഴിവ് കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് അവരെ നല്ല രീതിയിൽ വിടാൻ നോക്കുക. പിന്നെ ലെറ്റ് ഇറ്റ് ഗോ, എപ്പോഴും വയ്ക്കുക, ടേക്ക് ഇറ്റ് ഈസി. ഈ രണ്ട് കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, ടേക്ക് ഇറ്റ് ഈസി. ഓ ഇത് സംഭവിച്ചോ, ഇത് ജീവിതത്തിൻ്റെ അവസാനമല്ല, ഇനിയും ദിവസങ്ങളുണ്ട്,
കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ കാര്യമൊക്കെ എല്ലാവരും മറക്കും. കുട്ടി നന്നായിട്ട് വേറൊരു പഠിത്തം പഠിച്ചു, നന്നായിട്ട് ജീവിച്ചു, നമ്മളിതെല്ലാം മറക്കും. എല്ലാ പ്രശ്നങ്ങളും എന്നും നിലനിൽക്കുന്നതല്ല. സോ ചേഞ്ച് ഈസ് ദി ബെസ്റ്റ് ചേഞ്ച് എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. സോ അനാവശ്യമായിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു റിക്വസ്റ്റ്, ആവശ്യമില്ലാത്ത ടെൻഷൻസ് തലയിൽ കയറ്റാതിരിക്കുക. മക്കൾ മക്കളുടെ മക്കൾ മക്കളുടെ മക്കളെ പറ്റിയൊക്കെ ഓവറായിട്ട് വലുതായിട്ട് ചിന്തിച്ച് അത് സംഭവിക്കോ ഇത് സംഭവിക്കോ എന്ത് സംഭവിച്ചാലും വരണെടുത്ത് വെച്ച് നമുക്ക് കാണും. പിന്നെ ചില സംഭവങ്ങളെ നമുക്ക് മാറ്റാനും പറ്റില്ല, നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും അത് നടക്കേണ്ടത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. സോ കൂടുതൽ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിലേക്ക് കുറേയൊക്കെ അത് നടന്നോളും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അതൊരു കോൺഫിഡൻസ് ആയിട്ട് കരുതുക. ഡു യോഗ. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് ഹാവ് എ ടെൻഷൻ ഫ്രീ എക്സാം ആൻഡ് ഇനി റിസൾട്ട്സ് വരുമ്പോഴും ഒക്കെ ഈ ടെൻഷൻ കൊണ്ടുപോകേണ്ട, അടുത്തതിലേക്ക് പോവാം. ആൻഡ് സോ ഹാവ് എ ടേക്ക് ഇറ്റ് ഈസി ലൈഫ് ആൻഡ് ഹാവ് എ വെരി ടെൻഷൻ ഫ്രീ ലൈഫ്. സോ ബി ഹെൽത്തി. ആത്മാർത്ഥിയും ഇതും ഇല്ലാത്ത നല്ല ഒരു കേരളമായിട്ട് ലെറ്റ് അസ് മേക്ക് തിങ്സ് ഈസി ഫോർ എവറിബഡി. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ലൈഫ് ബീറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് സെയിം ടൈം സെയിം ഡേ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ. പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീതി, പേട്ട, ട്രിവാൻഡ്രം. ഡോക്ടർ സ്വീറ്റി, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഗൈനക്കോളജിസ്റ്റ്. അഡ്വാൻസ് കീഹോൾ സർജറീസ് ഫോർ ഓൾ ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24.